ടി പി ദിവ്യയ്ക്ക് സംരക്ഷണമൊരുക്കി സി പി എം. പാർട്ടി നടപടിയില്ല. ജില്ലാ സെക്രട്ടേറിയറ്റിൽ നടപടി ചർച്ചയായില്ല. അതേസമയം പി പി ദിവ്യയ്ക്കെതിരായ റിമാൻഡ് റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ പുറത്ത്. കുറ്റകൃത്യം ആസൂത്രിതമെന്ന റിമാൻഡ് റിപ്പോർട്ടിൽ അന്വേഷണ സംഘത്തോട് ദിവ്യ സഹകരിച്ചില്ല. ദിവ്യ മുൻപും കേസുകളിൽ പ്രതി. എ ഡി എമ്മിനെ കരുതിക്കൂട്ടി അപമാനിക്കാൻ തന്നെയാണ് ദിവ്യ യോഗത്തിനെത്തിയതെന്നും റിപ്പോർട്ടിൽ. വിവരങ്ങളുമായി എം മനോജ് ഉണ്ട. മനോജ്, എന്തൊക്കെയാണ് റിമാൻഡ് റിപ്പോർട്ടിലെ കൂടുതൽ വിശദാംശങ്ങൾ? തീർച്ചയായും ദിവ്യക്കെതിരെ നടപടി ഇല്ല എന്നുള്ളത് തന്നെയാണ് ഈ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇതിൽ തന്നെ കൃത്യമായിട്ടുള്ള ഒരു നടപടി, അതായത് ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ചിട്ടുള്ള ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സി പി എമ്മിന്റെ തന്നെ ജില്ലയിലെ മുതിർന്ന നേതാക്കൾ പങ്കെടുത്തിരുന്നു. അതോടൊപ്പം തന്നെ പി ജയരാജൻ, എം വി ജയരാജൻ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിരുന്നു. എന്തായാലും പി പി ദിവ്യയെ സംരക്ഷിക്കുക എന്നുള്ള കാര്യവുമായി മുന്നോട്ട് പോകും എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലെ ഇത്തരത്തിലൊരു തീരുമാനം ഇല്ലാത്തത് കാരണം മനസ്സിലാകുന്നത്. എന്തായാലും സി പി എം ദിവ്യയെ സംരക്ഷിക്കുന്നു എന്നുള്ള കാര്യം അത് നേരത്തെ തന്നെ അത്തരത്തിൽ ആരോപണം ഉയർത്തതാണ്. അതിനുശേഷം പാർട്ടി പ്രതിസന്ധിയിലാകുമെന്ന് കണ്ട് ദിവ്യ കീഴടങ്ങുന്ന സാഹചര്യം. എന്തായാലും കോടതിക്ക് മുൻപാകെ ആദ്യം ഈ സമർപ്പിച്ചിട്ടുള്ള ജാമ്യ ഹർജി തള്ളിയതിന് പിന്നാലെയാണ് ദിവ്യയ്ക്ക് പോലീസിന് മുന്നിൽ എത്തേണ്ടി വന്നത്. പല നാടകീയ രംഗങ്ങളും നമ്മൾ കണ്ടതാണ്. കാരണം 14 ദിവസമായി പോലീസിനെ കണ്ടെത്താൻ സാധിക്കാത്ത ദിവ്യ ഈ ഒരു കോടതി നടപടി ഉണ്ടായതിനു ശേഷം പോലീസിന് മുന്നിൽ കീഴടങ്ങുന്നു. പെട്ടെന്ന് പോലീസ് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നും ഒളിച്ചുകൊണ്ട് ഈ ദിവ്യയെ കൊണ്ടുപോകുന്നു. മറ്റ് വൈദ്യപരിശോധനയൊക്കെ പൂർത്തിയാക്കി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി അതിനുശേഷം റിമാൻഡ് ചെയ്യുന്നു. എന്തായാലും റിമാൻഡ് ചെയ്ത പി പി ദിവ്യയ്ക്കായി വീണ്ടും ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. അതേസമയം തന്നെയാണ് പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഇന്ന് ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ദിവ്യക്കെതിരെ നടപടി ഉണ്ടാകാത്തത്. സ്വാഭാവികമായും ഇത് ഇത്തരത്തിൽ പാർട്ടി നിർദ്ദേശത്തോടുകൂടിയാണ് ദിവ്യ പോലീസിന് മുന്നിൽ എത്തിയത് എന്നുള്ള കാര്യം, അത് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാവുന്നത്. കാരണം ഇനിയും ദിവ്യ ഒളിവിലായിരുന്നാൽ അത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കും, അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പുകൾ വരുന്നുണ്ട് അതിൽ ബാധിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു നീക്കവുമായി പാർട്ടി മുന്നോട്ട് പോയത്. അതിനുശേഷം തന്നെയാണ് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത്. പക്ഷെ അതിൽ യാതൊരുവിധ നടപടിയും ഇല്ല എന്ന് പറയുന്നത് തന്നെ വലിയ തരത്തിലൊരു അതൃപ്തി, അതായത് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി തന്നെ മുൻപ് വ്യക്തമാക്കിയിരുന്നു ദിവ്യക്കെതിരെയുള്ള നടപടി അത് എല്ലാ തരത്തിലും ഉണ്ടാകണമെന്നുള്ള കാര്യം, അത് പാർട്ടി തലത്തിൽ ഉണ്ടായില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ് പി പി ദിവ്യ. അതുകൊണ്ട് തന്നെ ദിവ്യയെ സംരക്ഷിച്ചു പോരുന്ന ഒരു നിലപാടാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യക്ക് ദിവ്യയെ കണ്ണൂർ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് സംരക്ഷണ കവചം ഒരുക്കുകയാണ്. ദിവ്യയെ കുറിച്ചുള്ള കൂടുതൽ വിഷയങ്ങളൊന്നും ഇന്ന് ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റിൽ ചർച്ചയായിട്ടില്ല.